മന്ത്രി വി എസ് സുനിൽകുമാർ, ഈ കൊച്ചിയിലെ സാഹചര്യം ഇപ്പോൾ സങ്കീർണമായി വരുന്നു. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഒരു മെട്രോ നഗരത്തിൽ ഒരു വ്യാപനം ഉണ്ടായി കഴിഞ്ഞാലുള്ള അപകട സാധ്യത വളരെ വലുതുമാണ്. ആലുവയിലെ സാഹചര്യം ഒക്കെ കൂടുതൽ ഭീതി ഉണ്ടാക്കുന്നു, ആശങ്കയുണ്ടാക്കുന്നു, കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. കൊച്ചിയിൽ എന്താണ് സാഹചര്യം താങ്കളുടെ ഒരു വിലയിരുത്തലിൽ? ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായതുപോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊച്ചി വരാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് അത്തരത്തിൽ, അല്ലെങ്കിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ച്? അല്ല, കൊച്ചിയെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കാജനകമായിട്ടുള്ള സ്ഥിതി തന്നെയാണുള്ളത്. എന്നാൽ തിരുവനന്തപുരത്തെ പോലെ നമുക്ക് ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് പോകേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അങ്ങനെ എത്തേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എത്തിയിട്ടില്ല എന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ വേണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു മെട്രോ സിറ്റി ആയതുകൊണ്ട് താങ്കളെ സൂചിപ്പിച്ച പോലെ വളരെ അതീവ ജാഗ്രതയിൽ തന്നെ തുടരാണ്. നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൊച്ചി പട്ടണം പോലെ തന്നെ മറ്റ് മേഖലകളിലും സ്ഥിതി വളരെ ആശങ്കാജനകമായിട്ട് ചിലയിടങ്ങളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട് ഒരു പക്ഷേ കൂടുതൽ ആളുകൾ സമ്പർക്കം പുലർത്തിയിട്ടുള്ള ആൾക്കാരുടെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ സമ്പർക്കം പോസിറ്റീവായ ആൾക്കാരുമായി സമ്പർക്കം പുലർത്തിയിരുന്നവരുടെ എല്ലാം സ്വാബ് നമ്മൾ എടുത്തിരുന്നു. അതിൽ കുറേയേറെ ആൾക്കാർ പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സോഴ്സ് അറിയാൻ പറ്റും. എന്നിടത്താണെങ്കിൽ പോലും സമ്പർക്കത്തിലൂടെ വന്നവരുടെ എണ്ണം, നമ്മൾ സ്വാബ് എടുത്തവരിൽ കുറച്ച് ആൾക്കാർക്ക് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റ് മേഖലകളിലും കൂടി നമുക്ക് കണ്ടെയ്ൻമെൻ്റ് ആക്കേണ്ടി വരും. അതുപോലെ തന്നെ കുറച്ചും കൂടെ കർശനമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഭീഷണി മാറി എന്ന നിലയിലുള്ള ലാഘവത്വം ജനങ്ങൾക്കിടയിൽ ഇടക്കാലത്ത് ഉണ്ടായി എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇക്കാര്യത്തിൽ കുറച്ചും കൂടെ ജാഗ്രത പാലിക്കുകയും നമ്മൾ കോവിഡ് വരും കാലങ്ങളിൽ മുമ്പ് ഉണ്ടായിരുന്നത് പോലെയുള്ള കാര്യങ്ങൾ കോവിഡിന് ശേഷം അല്ലെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് എത്ര റിലാക്സേഷൻ ഉണ്ടെങ്കിൽ നടത്താൻ കഴിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞല്ലോ, ആശുപത്രിയിലേക്ക് വരുമ്പോൾ പിന്നെ കൂടെ ഒരു 5-10 ആൾക്കാർ കൂടി വരിക, രോഗിയുടെ കൂടെ 2-3 ബൈസ്റ്റാൻഡേഴ്സ് വെറുതെ വന്ന് നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഈ ഹോസ്പിറ്റലിൽ പോകുന്നതാണെങ്കിൽ തന്നെ ആവശ്യക്കാർ മാത്രം പോയാൽ മതി. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. പരമാവധി ഡോക്ടർമാരുമായിട്ട് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ടെലിമെഡിസിൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയേ പറ്റൂ. ഇപ്പോൾ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ആവശ്യത്തിന് മാർക്കറ്റിലേക്ക് പോവുക, ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ മാത്രം, അത്യാവശ്യക്കാർ മാത്രം പോവുക. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, ശക്തമായിട്ട് രീതിയിൽ നടത്തുകയാണ്. അപ്പോൾ കൊച്ചി പട്ടണം ചേർത്ത് മാത്രമല്ല, ഇനി പ്രാപ്തരാക്കിയാണ് നമ്മൾ ഈ ഇളവുകൾക്ക് വേണ്ടി ജനജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾ ഈ ഇളവുകൾ നൽകിയത്. അപ്പോൾ ഈ ജാഗ്രത കുറവും ഒപ്പം തന്നെ സമ്പർക്കത്തിലൂടെ വ്യാപനവും കൂടുന്നുണ്ട്. ഒപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പാസ് ഇല്ലാതെയും വരാം, അല്ലെങ്കിൽ അവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല തുടങ്ങിയ ഇളവുകൾ സർക്കാർ തന്നെ നൽകുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഈ സമ്പർക്കത്തിലൂടെയുള്ള വ്യാപനം കൂടുതൽ വലിയ തരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഇളവുകൾ പുനഃപരിശോധിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ആലോചനകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ നിലവിൽ? അത് യാതൊരു സംശയമല്ല. ഇളവുകൾ പുനഃപരിശോധിക്കേണ്ടി വരുമ്പോൾ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അത് പുനഃപരിശോധിക്കുകയും പിന്നെ അത് ലോക്ക്ഡൗൺ ആക്കേണ്ടത് ലോക്ക്ഡൗൺ ആക്കും. അതുപോലെ തന്നെ ട്രിപ്പിൾ കണ്ടെയ്നർ പിന്നെ ലോക്ക്ഡൗൺ ആക്കേണ്ടത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആക്കേണ്ടി വരും. ഈ ഇളവുകൾ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണ ജീവിതം നടത്തിക്കൊണ്ട് തന്നെ കോവിഡിനെ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ജീവിതം നാം നടത്തുമ്പോൾ അതിൽ കോവിഡിനെ തടയാൻ ആവശ്യമായിട്ടുള്ള ജാഗ്രതയും പാലിച്ചുകൊണ്ടായിരിക്കും നടത്തേണ്ടത്. ആ ജാഗ്രത പാലിക്കാൻ പബ്ലിക് തയ്യാറാകുന്നില്ലെങ്കിൽ സർക്കാർ നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി വരും. അതാണ് സർക്കാർ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ പോകാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ പിന്നെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കോവിഡിനോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ കോവിഡ് എല്ലാവർക്കും ബാധിച്ചോട്ടെ, എല്ലാവരും വരട്ടെ എന്ന് വെച്ച് ജീവിക്കലല്ല അർത്ഥം. കോവിഡിനോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ കോവിഡ് വരാതെ കോവിഡിനൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്. കോവിഡിന് വരാനുള്ള സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട് കോവിഡിനോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്. പലരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ കോവിഡ് വരാനൊരു സാധ്യതയില്ല, കോവിഡിനോടൊപ്പം ജീവിക്കാമെന്നുള്ളതാണ്. അങ്ങനെ ധരിച്ചാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ മാർക്കറ്റുകളും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലെല്ലാം ഗവൺമെൻറ് ലോക്ക്ഡൗൺ പിൻവലിച്ചപ്പോഴും പറഞ്ഞിരിക്കുന്ന ശക്തമായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ ശരിയാവില്ല. പ്രത്യേകിച്ച് പട്ടണ പ്രദേശങ്ങളിൽ അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. കാരണം പട്ടണ പ്രദേശങ്ങളിൽ ഇത് തുടർന്നു കഴിഞ്ഞാൽ അത് കാട്ടുതീ പോലെ പടരാൻ ഇടയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പട്ടണ പ്രദേശങ്ങൾ പ്രത്യേകിച്ചും. ഇപ്പോൾ എല്ലാം നിയന്ത്രണം എടുത്തു കളയാണല്ലോ. നിയന്ത്രണം എടുത്തു കളയാന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യേണ്ടതില്ല എന്നല്ല, യാത്ര ചെയ്യാം. പക്ഷേ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ പഴയതുപോലെ യാത്ര ചെയ്യലല്ല. നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി വേണം യാത്ര ചെയ്യാൻ. നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്ക് രജിസ്റ്റർ ചെയ്യണം, നിങ്ങൾ വേറെ എവിടെയെങ്കിലും വന്ന ആൾക്കാരുടെ ക്വാറൻറ്റൈൻ ചെയ്യേണ്ട ആൾക്കാർ ക്വാറൻറ്റൈൻ ചെയ്യണം.
അപ്പോൾ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്നാൽ ക്വാറന്റൈൻ ചെയ്യേണ്ടതില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ക്വാറന്റൈൻ ഒഴിവാക്കാൻ വേണ്ടി ആളുകളെ ഗവൺമെൻറ് അറിയിക്കാതിരിക്കുക, ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ലംഘിച്ച് പുറത്തേക്ക് ഇറങ്ങുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഏത് വ്യക്തി ചെയ്താലും അത് സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാൻ